സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. വരൂ, സ്നേഹഗായകൻ കുമാരനാശാന്റെ ഈ വരികൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നമുക്ക് ചുവടുവെക്കാം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ അഭിമാന പതാക മാണി ഉയർത്തി തൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് ജവഹർലാൽ നെഹ്റു കൈമാറിയിട്ട് ഇന്നേക്ക് 75 വർഷം തികയുന്നു. 1857 നടന്ന 1-ാം സ്വാതന്ത്ര്യ സമരമായ സിപ്പാഹി ലഹള മുതൽ ആരംഭിച്ച സമരമാർഗങ്ങളിൽ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെയും മറ്റ് നേതാക്കന്മാരുടെയും പങ്കുകളും ഒട്ടനവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവത്യാഗങ്ങളും തികച്ചും പ്രാധാന്യമുള്ളതാണ്. ആ യാത്രയിലുടനീളം അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യമെന്ന ആശയം ഏറ്റവും മഹത്വമേറിയതാണ്. അവർ പുനർജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് ഏവരും ഒന്നായി ജീവിക്കുന്ന വർണ്ണജാതി ഭേദമില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു. എന്നാൽ നമ്മുടെ പൂർവികർ സ്വപ്നം കണ്ട, ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യയിലേക്കെത്താൻ നമുക്ക് ഈ 75 വർഷവും തികയാതെ വന്നിരിക്കും. വിവേചനത്തിന്റെയും മേൽക്കോയ്മകളുടെയും കനലുകൾ ഇന്നും ഭാരതത്തിന്റെ മാറിൽ കെടാതെ കത്തുന്നു. ഈ കനലുകൾ കെട്ടടങ്ങാതെ ഇന്ത്യ ഒരിക്കലും സ്വതന്ത്രമാവുകയില്ല. ഉന്നതനെന്നോ ദരിദ്രനെന്നോ ഇല്ലാതെ, ആണും പെണ്ണുമെന്നില്ലാതെ നമ്മൾ ഭാരതീയർ എന്നുറക്കെ പറയുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. മതത്തിന്റെയോ നിറത്തിന്റെയോ ചങ്ങലകളിലല്ല, മറിച്ച് ദേശീയത എന്ന നൂലിലാണ് ഓരോ ഇന്ത്യൻ പൗരന്മാരും ചേർന്നിരിക്കേണ്ടത് എന്ന് ഓരോ സ്വാതന്ത്ര്യ ദിനവും ഓരോ സ്വാതന്ത്ര്യ സമര വീടുകളും നമ്മെ എന്നും ഓർമ്മിപ്പിക്കുന്നു. ശ്യാമളാം മാതരം വന്ദേ.